ചിന്തിക്കേണ്ടതല്ലേ, നെഞ്ചത്തേക്ക് വെച്ച് ചിന്തിക്കേണ്ടതല്ലേ, എന്തേ നിനക്ക് അതിന് ധൈര്യം വരുന്നില്ല, അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ ധൈര്യം വരുന്നില്ല. മോനെ ഇതാ ഫാസിസ്റ്റുകൾ നമ്മളെ ആക്രമിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊല്ലുന്നു. അപ്പൊ വികാരപ്പെട്ട് നമ്മൾ മുദ്രാവാക്യം വിളിക്കൂ, ഇസ്രായേലിലെ ദൂതന്മാരെ നമ്മളെ കൊല്ലുന്നു, മുസ്ലിങ്ങളെ അതെ തകർത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകുമാറാവട്ടെ. മനസ്സിന് വേദനയുണ്ട്, വേദനിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ചെറുപ്പക്കാരൻ അതിൽ വലിയ മുദ്രാവാക്യാണ്, വലിയ വാശിയാണ്, അവൻ അങ്ങനെ വിട്ടാ പറ്റൂല എന്നുള്ള ചിന്തയാണ്. എന്തേ മോനെ ഈ വികാരം ഒത്തിരിയുടെ ചരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിനക്ക് പാലിക്കാൻ കഴിയുന്നില്ല. മനസ്സുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ഉറച്ച തീരുമാനമില്ല? പക്ഷേ ഞാനായി ജീവിക്കുമ്പോ ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള കരുത്ത് എന്തേ നിനക്ക് നഷ്ടപ്പെടുന്നു? അവിടെയല്ലേ ഹബീബിനോടുള്ള മഹബ്ബത്ത് വേണ്ടത്? അവിടെയല്ലേ ഇസ്ലാമിനോടുള്ള സ്നേഹം വേണ്ടത്? അവിടെയല്ലേ പടച്ചറപ്പിനോടുള്ള ഭയം വേണ്ടത്? അതൊന്നുമില്ലാതെ ചില ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. സമുദായ സ്നേഹം പറഞ്ഞ് ഞങ്ങളിതാ സമുദായത്തെ സംരക്ഷിക്കാമെന്നവരാണ്, ഞങ്ങളാണ് ഇവിടെ മൊത്തം ഏറ്റെടുത്ത് എല്ലാം പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്ലാസ് നടത്തിയാലും മീറ്റിംഗ് കൂടിയാലും മുദ്രാവാക്യം വിളിച്ചാലും മാർച്ച് നടത്തിയാലും അതൊന്നുമല്ല. അതിനേക്കാൾ വലുതായി ഉണ്ടാകേണ്ടത് അകത്തെ ഹബീബിനോട് സ്നേഹം വെച്ച് ഹറാമെന്നൊന്ന് മാറി നിൽക്കാനുള്ള കരുത്താണ്. മുത്തുനബിയെ ചീത്ത പറയുന്നവരോട് വെറുക്കാനുള്ള മനസ്സാണ്. ആ ഉറപ്പ് മനസ്സില്ല, ആ ഉറപ്പ് മനസ്സില്ലാതെ മുത്തുനബിയെ ചീത്ത പറയുന്നവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് എന്ത് സമുദായ സ്നേഹമാണ്, എന്ത് സമുദായ സംരക്ഷണമാണ്? സുബ്ഹാനല്ലാഹ്, ഹബീബിനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് മുത്തുനബിയോട് ഇഷ്ടമോ? എന്റെ പ്രിയപ്പെട്ട നബി എന്ന് പറഞ്ഞ് തലവാത ഇട്ടിട്ട് കാര്യമുണ്ടോ? അത് കാപട്യമല്ലേ? വീട്ടിന്റെ അകത്ത് സുരക്ഷിതത്തോടുകൂടെ കഴിയേണ്ട സ്ത്രീകൾ ആ സ്ത്രീകളെ അണിയിച്ചുരുക്കിയിട്ട് തെരുവിലേക്ക് ഇറക്കിയിട്ട് മുട്ടി ചുരുക്കി മുദ്രാവാക്യം വിളിക്കുന്ന രൂപത്തിലേക്ക് അത് പതിപ്പിക്കാൻ സൗകര്യം ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് മതത്തോട് ബന്ധമുണ്ടോ? ഹബീബിനോട് ഇഷ്ടമുണ്ടോ? പടച്ചിറപ്പിന് പേടിയുണ്ടോ? അത് പാർട്ടി വളർത്താനാണ്, അത് കാപട്യമാണ്. നമ്മൾ തിരിച്ചറിയണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.